എന്താണ് അച്ഛൻ ഇപ്പോൾ പറയാനുള്ളത്, പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തിൽ രാഹുലിനെതിരെ കോർട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇപ്പൊ പന്തീരങ്കാവ് പോലീസ് മകളോട് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോലീസിനെതിരെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു വിമർശനം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇപ്പൊ എന്ന് വെച്ചാല് പന്തീരങ്കാവ് പോലീസിനെ മൊത്തം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് കേരള പോലീസിനോട് അഭിമാനമാണ്. പക്ഷെ അന്ന് ഈ പരാതി കൊടുക്കാനായിട്ട് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ CI വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്. എന്നുവെച്ചാൽ ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അദ്ദേഹം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കൊലപാതക ശ്രമം വരെ നടത്തിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന 307 ഇടുന്നതിന് പകരം 324A ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും 307 ഇടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ 324 ഇടുമെന്ന് വെച്ചാൽ അത് ഒരു ഗാർഹിക പീഡനത്തിൻ്റെ ഇത് മാത്രം ആകുന്നുള്ളൂ. അത് അറസ്റ്റ് ചെയ്യാമെങ്കിൽ തന്നെയും ജാമ്യം കിട്ടുന്നതാണ്, മറ്റേ ജാമ്യം കിട്ടത്തില്ല. അപ്പോൾ പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ രീതിയിൽ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഇടപെടലുകൾ നടത്തി അത് ACP ചാർജ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും സന്തോഷവുമുണ്ട്. മറ്റൊരു കാര്യം, പെൺകുട്ടിയുടെ രാഹുലിന്റെ അമ്മ പെൺകുട്ടിക്കെതിരെ ശക്തമായ ആരോപണവുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുണ്ട്. അച്ഛൻ തന്നെ കേട്ടിട്ടുണ്ടാകും, കോട്ടയത്തെ മുൻപുണ്ടായിരുന്ന ഒരു വിവാഹം, അതിനെപ്പറ്റി വീട്ടുകാർക്ക് അറിയാം, അച്ഛനും കുടുംബത്തിനും അറിയാം എന്നൊരു ഇത് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, എന്നൊരു ആരോപണം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അച്ഛൻ അറിയാമായിരുന്നു? എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ അത് അറിഞ്ഞു. കാരണം എന്ന് വെച്ചിരുന്നെങ്കിൽ വേറെ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തതാണ് എന്നുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കും. പിന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് വിവാഹ കാര്യങ്ങൾ വരും. അത്തരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് പല കേസുകളും ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് മുടങ്ങിപ്പോയി. ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് മുടങ്ങിപ്പോകാൻ കാരണം എന്ന് വെച്ചാൽ ഈ രാഹുലിനെ സംബന്ധിച്ച് ഈ അടുത്ത് കോട്ടയത്ത് ഒരു ഡോക്ടറുമായിട്ടാണ് അദ്ദേഹം എൻഗേജ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ അവർ ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ രീതിയും ഇവൻ ലിക്കർ കഴിക്കുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവൻ തികച്ചും ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈ വിവാഹം വേണ്ടാന്ന് ആ അച്ഛൻ വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവൻ ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടകളും ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെല്ലുന്നത് ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ ആ ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. ഏതായാലും ഈ സംഭവം നടക്കുമ്പോൾ അവൻ ലഹരി സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. രാത്രി 2 മണിക്ക് ശേഷമാണ് ഇവർ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ മർദ്ദനത്തിൽ ഈ കുട്ടി ഒരുപാട് ഒച്ച വെച്ച് കരഞ്ഞ് ശബ്ദിച്ചിട്ടും ഈ അമ്മയോ സഹോദരിയോ ഇവളെ സഹായിച്ചില്ല. അതിൽ ഒക്കെ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ മകളെ ഞങ്ങൾ കാണാൻ ഈ അടുക്കള കാണാൻ ചടങ്ങുമായിട്ട് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ മകളെ എനിക്ക് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എൻ്റെ മകൾ തന്നെ ആണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അത്രയ്ക്കും വിരൂപമായിരുന്നു മുഖം. അവർ പറഞ്ഞല്ലോ എൻ്റെ മകൻ മർദ്ദിച്ചിട്ടില്ല എന്ന്. പിന്നെ ഈ തലയിലെ മുഴ എങ്ങനെയുണ്ടായി, ഈ മൂക്കിൽ നിന്ന് രക്തത്തിൻ്റെ പാടുകൾ എങ്ങനെയുണ്ടായി, ചെവിയിൽ രക്തക്കറി ഉണ്ടായിരുന്നു, പിന്നെ കഴുത്തിൽ ഈ ബെൽറ്റിട്ട് ഇത് മൊബൈലിൻ്റെ ചാർജർ വയറിട്ട് മുറുക്കി വലിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഇത് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ അമ്മ അങ്ങൻ്റെ മകൻ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ പച്ചക്കള്ളവാണ്, അടിസ്ഥാന രഹിതമാണ്.
അമ്മ നമുക്ക് തന്ന അഭിമുഖത്തിൽ മർദ്ദിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഈ മർദ്ദനം അവിടെ നടന്നു എന്നുള്ള കാര്യം അവർ വൈകിയാണ് അറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഒന്ന്, അങ്ങനെ ഒരു കാര്യം അവർ സ്ഥിരീകരിക്കുന്നു, അതായത് ആ മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട്. രണ്ടാമത്തത്, ഈ മുൻപ് നടന്ന രണ്ട് വിവാഹങ്ങൾ, ഒന്ന് വിവാഹം വരെ എത്തിയതും ഒന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത് മാറിപ്പോയതും, ഇതും സ്ത്രീധനം നിരന്തരമായി ആവശ്യപ്പെട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തിയപ്പോഴാണ്, ഗുരുവായൂർ അമ്പലം നടയിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ മാറിപ്പോകുന്നത്. അപ്പൊ അതിന്റെ വിവാഹമോചനം ഇതുവരെ ആയിട്ടില്ല, അതും മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വിവാഹം കഴിച്ചത്. അതായത് നിലവിലൊരു വിവാഹിതനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല. ഇനി മൂന്നാമത്തൊരു ആരോപണം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഒരു കാര്യം അവർ വ്യക്തമാക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെൺകുട്ടിക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നു, അത് ചോദ്യം ചെയ്താണ് അന്ന് ഈ പറയുന്ന ദിവസം, അതായത് 11-ാം തീയതി വൈകുന്നേരം രാത്രി 2 മണിക്ക്, അല്ല 12-ാം തീയതി പുലർച്ചെ 2 മണിക്ക് ഇവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നമെന്നാണ്, പലതവണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അവർ, അതായത് മകൾക്കെതിരെ ആരോപിക്കുന്ന വലിയൊരു കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ മകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. പക്ഷേ അച്ഛനതിനകത്ത് എന്താണ് പറയാനുള്ളത്, അതിനോട് എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പൊ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റാ ലക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ 10-30,000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണ കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു, അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പം ഈ ഇത്ര ആളുകളായിട്ട് ഇപ്പോൾ ഇവൾക്ക് ഇപ്പോഴും കണക്ഷനുണ്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവനെടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്, ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും എന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേസ് തന്നെയായിരുന്നു രാഹുൽ. കാരണം അവൻ്റെ പെരുമാറ്റവും ഞങ്ങളോടുള്ള ആ സമയത്തുള്ള പെരുമാറ്റവും ഒക്കെ എന്ന് വെച്ചാൽ പിന്നെ നല്ലൊരു ജോലി ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിച്ചത്. അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു, അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചു. അല്ലാതെ അതിക്ക് മുമ്പ് ഒരുപാട് സുഹൃത്തുക്കളായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം ആ കണക്ഷൻ വെച്ചിട്ട് അവർ ചിലപ്പോൾ വിളിക്കാം, നിന്റെ കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ, അതാ കൺഗ്രാജുലേഷൻ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് അവരായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് അവരുടെ അറിവ് കുറവാണെന്ന് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മ ഇങ്ങനെ മുൻപും, അതായത് വിവാഹം ഇന്നലെ മകളും നമ്മളോട് പറഞ്ഞിരുന്നു ഭയങ്കര മെന്റലി കുറേ ടോർച്ചറിങ് അമ്മയുടെ ഭാഗത്തുനിന്നും രാഹുലിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ പറയുന്ന 11-ാം തീയതിയാണ്. പക്ഷെ അതിന് മുൻപ് അമ്മ നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയും വീട്ടിൽ അടുക്കളയിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ മകളും നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വീട്ടിൽ വന്നപ്പോഴും അമ്മ അത്തരത്തിൽ വിവാഹത്തിനോടൊരു ഇഷ്ടക്കേടൊക്കെ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അവര് ഈ സ്ത്രീധനം പോലത്തെ എന്തെങ്കിലും ഒരു സൂചന മുന്നോട്ട് വെച്ചിരുന്നു? അവര് ഞാൻ ഇത് കല്യാണം ആലോചിച്ചപ്പോ തന്നെ നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ മകന്റെ പൊസിഷനൊക്കെ അറിയാലോ, നല്ലൊരു ജോലി ഒക്കെയാണ്, നല്ല ശമ്പളം ഒക്കെയാണ്, അപ്പൊ അവന് എത്ര കിട്ടണം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ, അതനുസരിച്ചിട്ട് നിങ്ങൾ പരമാവധി ചെയ്യുക, ഇത്ര പവൻ എന്ന് പറഞ്ഞില്ല, പരമാവധി ചെയ്യുക. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പ്രതീക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളോ കാറോ ഒന്നും ലഭിച്ചില്ല, അത് ഇവളോട് പറയാറുണ്ട്. അപ്പോൾ അത് ഇവനോടും അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്ന അന്ന് ഈ അമ്മയും മകനും 1 മണിക്കൂർ മുറി അടച്ചിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോൾ അവരൊരു ഒരു ഗൂഢാലോചന അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സ്ത്രീയാണ്. ഇന്ന് ഞാൻ പറയുന്നതിന് എന്ന് വെച്ചാൽ അന്ന് ഈ റിസപ്ഷൻ നടക്കുന്ന ഈ ഹാളിൽ വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിൽ 9-ാം തീയതിയാണ് റിസപ്ഷൻ, 5-ാം തീയതിയാണ് കല്യാണം, 9-ാം തീയതി ഇവിടുത്തെ റിസപ്ഷൻ. ആ റിസപ്ഷന് അമ്മയും സഹോദരിയും ഇവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഹാൾ ഇവിടുത്തെ സ്റ്റേജിൽ നിന്നും ഇവനിറങ്ങി ഇവിടെ തൊട്ടടുത്തൊരു ബാറുണ്ട്, ആ ബാറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് മദ്യം വാങ്ങിച്ച് ഇവൻ കഴിച്ചു. അതിന് കണ്ടവരുടെ തെളിവുണ്ട്, കഴിച്ചു. ഇവൻ മാത്രമല്ല കഴിച്ചത്, ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കഴിച്ചു. മാത്രമല്ല ഇവൻ്റെ അമ്മയും ഇവൻ്റെ സഹോദരിയും കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇവരെങ്ങനെയുള്ളവരായിരിക്കും, ഇവന് ലഹരി മാഫിയകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളെ ഇവൻ വഞ്ചിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീയും വഞ്ചിക്കപ്പെടാൻ പാടില്ല.
അവസാനം എൻ്റെ മകളാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവൻ്റെ പശ്ചാത്തലം കൂടി നിങ്ങളായാലും ശരി പോലീസായാലും ശരി അതായത് സമഗ്രമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇവനെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ, എങ്കിൽ മാത്രമേ ഇത്തരക്കാർക്ക് ഒരു മാതൃകയാവുകയുള്ളൂ, ഒരു പാഠമാവുകയുള്ളൂ. ശിക്ഷ കൊടുത്തില്ല എങ്കിലുണ്ടല്ലോ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. കേവലം ഒരു ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇവിടെ ജനങ്ങളെ ബോധവൽക്കാൻ സാധിക്കില്ല. ഇത്തരം ശിക്ഷ കൊടുക്കുന്നതാണ് യഥാർത്ഥ ബോധവൽക്കരണം. അതാണ് മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കുന്ന അതിലെ സാഹചര്യം ഉണ്ടാവുക. അതാണ് ഇപ്പോൾ കുടുംബത്തിന് പറയാനുള്ളത്. ACP യുടെ ചുമതലയിലുള്ള അന്വേഷണത്തിൽ അവർ തൃപ്തരാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ എടുത്ത പെട്ടെന്ന് എടുത്തിട്ടുള്ള നടപടികളിൽ അവർ തൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിൽ അങ്ങേയറ്റം വിശ്വാസ്യത കൽപ്പിച്ചാണ് ഇപ്പോൾ ഈ കുടുംബം കാത്തിരിക്കുന്നത്.